ഞാൻ ലോട്ടസ് ലൈഫ് പിക്ചർ റിപ്പോർട്ടർ കുത്തോട്ടുള്ള ഇന്ന് ഏപ്രിൽ 24 ലോക വെറ്റിനറി ദിനം. ഈ ദിനത്തിൽ എന്നോടൊപ്പം ഉള്ളത് കുത്താട്ടകുളത്തെ വെറ്റിനറി ഡോക്ടർ ഈപ്പൻ ജോൺ സാറാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. April 24 വേൾഡ് വെറ്റിനറി ഡേ ആണ്, ലോക വെറ്റിനറി ദിനം. 2000 മുതലാണ് ലോകത്തിലെ ഈ വേൾഡ് വെറ്റിനറി അസോസിയേഷൻ ഈ ലോക വെറ്റിനറി ദിനം ആചരിച്ചു തുടങ്ങിയത്. ലോകത്തിലെ മനുഷ്യൻ്റെയും മൃഗസമ്പത്തിൻ്റെയും സംരക്ഷണത്തിനും ആഹാര ഉൽപ്പാദനത്തിലും നിസ്തുലമായ സേവനം അനുഷ്ഠിക്കുന്ന ഒരു വിഭാഗം പ്രൊഫഷണൽസാണ് വെറ്റിനറി ഡോക്ടേഴ്സ്. അവരെ ഒന്ന് ഓർക്കുക, ആദരിക്കുക, അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ വീണ്ടും ഊട്ടി ഉറപ്പിക്കുക, അവരുടെ ചിന്തയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ദിനാചരണം നടത്തുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ അവസാനത്തെ ശനിയാഴ്ചയാണ് ലോക വെറ്റിനറി ദിനമായി ആചരിക്കുന്നത്. ഈ വർഷത്തെ നമ്മുടെ ടീം, ലോക വെറ്റിനറി ദിനത്തിൻ്റെ ടീം, കോവിഡ് കാലഘട്ടത്തിൽ വെറ്റിനറിയുടെ ഉത്തരവാദിത്വം, പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാർഷിക വൃത്തി എന്നുള്ള നിലയിൽ മൃഗസംരക്ഷണ മേഖലയ്ക്ക് എന്നും അതിൻ്റേതായ പ്രാധാന്യവും ഉത്തരവാദിത്വവും ഉണ്ട്. ആ ഉത്തരവാദിത്വവും പ്രാധാന്യവും അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യുവാൻ വെറ്റിനറിയൻസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും അഭിമാനാർഹമായ കാര്യമാണ്. എങ്കിലും ഇന്നും ചില ന്യൂനതകൾ ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അത് വെറ്റിനറിയൻസിൻ്റെ ഭാഗത്തുനിന്നുള്ളതുകൊണ്ട്, ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുള്ളതുകൊണ്ട്, സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളതുകൊണ്ട്. പൂർണ്ണമായും വെറ്റിനറിയൻസിൻ്റെ ഒരു ശാസ്ത്രീയ അവബോധം നമ്മുടെ നാടിന് വേണ്ടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം എനിക്കുണ്ട്. പൊതുജനാരോഗ്യ രംഗത്ത് ഇതിനും ഏറെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. പൊതുജനാരോഗ്യ രംഗത്ത് വെറ്റിനറിയൻ്റെ യഥാർത്ഥ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്പം സംശയമുള്ള കാര്യമാണ്. ഇന്ന് നമുക്കറിയാം പല എമർജിങ് ഡിസീസ്, അത് സൂണോട്ടിക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ജന്തുജന്യ രോഗങ്ങളാണ് ഇന്ന് ലോകത്തെമ്പാടും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിലും ഉൽപ്പാദനത്തിലും മാത്രമല്ല, മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണത്തിലും വെറ്റിനറിയൻസിന് അതിൻ്റേതായ പ്രാധാന്യം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ആ തരത്തിലുള്ള സൂണോട്ടിക് ഡിസീസിൻ്റെ പകർച്ചയിലും അതിൻ്റെ നിയന്ത്രണത്തിലും ഒക്കെ വെറ്റിനറിയൻസിന് ഒരുപാട് പങ്കുവഹിക്കുവാനുണ്ട്. ആ തരത്തിലുള്ള ഒരു മുന്നേറ്റം കൂടി നമ്മുടെ നാട്ടിൽ വെറ്റിനറിയൻസിൻ്റെ സേവനം ഉപയോഗപ്പെടുന്നതിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ അവസരത്തിൽ ലോക വെറ്റിനറി ദിനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. മറ്റൊരു വ്യത്യസ്തമായ വാർത്തയുമായി കുത്താട്ടുകുളത്ത് നിന്ന് നമുക്ക് വീണ്ടും കാണാം.